നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. സംഘർഷ കലുഷിതമാവുകയാണ് പശ്ചിമേഷ്യ. ഇസ്രായേൽ, പലസ്തീൻ, ലബനൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ പൂർണ്ണമായും ഇറാൻ, യമൻ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഭാഗികമായും ഈ സംഘർഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. അതായത് പശ്ചിമേഷ്യയിലെ ഏകദേശം 7 രാജ്യങ്ങളിലേക്ക് ഈ സംഘർഷം വ്യാപിച്ചു എന്നത് ചുരുക്കം. ഇതിലിപ്പോൾ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നത് ലബനാനിലാണ്. ശക്തമായ വ്യോമാക്രമണമാണ് ഇവിടെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയാക്രമണവും അവർ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 24 ഗ്രാമങ്ങളിൽ കൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇവിടങ്ങളിലെല്ലാം ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ഇന്നലെ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 കൊല്ലപ്പെട്ട വാർത്ത കണ്ടതാണ്. നിരവധി മരണങ്ങൾ ലബനന് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനും അവിടെ കനത്ത തിരിച്ചടി ലഭിക്കുന്നതിന്റെ വാർത്തകൾ നാം കണ്ടിരുന്നു. പല സ്ഥലങ്ങളിലും അവർക്ക് പിന്നോട്ടു പോകേണ്ടി വന്നു. അവരുടെ സൈനിക സന്നാഹങ്ങൾക്ക് നേർക്ക് വലിയ ആക്രമണം ഉണ്ടായി. അത്യാധുനിക സംവിധാനമുള്ള ടാങ്കറുകൾ അടക്കം അത്തരം ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു. ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനടക്കം 14 സൈനികർ കൊല്ലപ്പെട്ട വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്നിതാ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മറ്റൊരു വാർത്ത പുറത്തുവരുന്നു. ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ലബനനിൽ ഹിസ്ബുള്ള നടത്തിയ ബോംബേറിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ ഈ ആക്രമണത്തിന് ഉണ്ടായിട്ടില്ല. ലബനനിലെ അതിർത്തി പ്രദേശമായ മാറൂൻ അൽറാസ് എന്ന നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനിക വ്യൂഹമാണ് ആക്രമിക്കപ്പെട്ടത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ള മാത്രമല്ല, ലബനീസ് സൈന്യവുമായും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 സൈനികർ കൊല്ലപ്പെട്ടതായി ലബനീസ് സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കരയാക്രമണമാണ് നടക്കുന്നത് എന്നത് വ്യക്തം. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ലബനനിലെ 12 പേർ അഭയാർത്ഥികളായതായി പരിസ്ഥിതി മന്ത്രി നാസർ യാസീൻ അറിയിച്ചു. സ്കൂളുകളിലും മറ്റും ഒരുക്കിയ 870 താൽക്കാലിക ക്യാമ്പുകളിലാണ് ഇവർ കഴിയുന്നത് എന്നതാണ് മന്ത്രി അറിയിച്ചത്. ദിനംപ്രതി ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. വളരെ ആശങ്കാജനകമായ സ്ഥിതിവിശേഷം തന്നെയാണ് മേഖലയിൽ ഇപ്പോൾ ഉള്ളത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ വേദിയായും മേഖല മാറുകയാണ്. ആയതിനാൽ തന്നെ ആശങ്കയോടെയാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നതും.